ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ന്യൂസി വേൾഡ്. അപ്പോൾ നമുക്കിന്ന് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകണം. അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ പോകുന്ന വഴികളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, നമ്മൾ എവിടൊക്കെ കയറി എന്നുള്ളതൊക്കെ നിങ്ങൾ ഏറ്റവും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് പോകുന്നത്. എനിക്ക് നല്ല മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ തലവേദന. അപ്പോൾ അതൊന്ന് അവിടെ ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ കാണിക്കാനുള്ളത് 2 മണിക്കാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 12 മണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാമല്ലോ വെച്ചിട്ട് എന്തായാലും വീട്ടിലിങ്ങനെ ഒതുങ്ങി നിൽക്കല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയതാണ് പുറത്തുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ രാമനാട്ടുകര പുതിയ ബ്രിഡ്ജാണ് കേട്ടത്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറേ ആയി ഇവിടെ വന്നിട്ട്, 1 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് കടന്നു പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വികസനങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ പിന്നെ വീട്ടുകാരപ്പല്ല, നമ്മളെ അൽവാസിൻ്റെ കൂടെയാണ് കേട്ടോ. അൽവാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം വീടിനെ പോലെ തന്നെയാണ്. നമ്മളെല്ലാ കാര്യത്തിനും അവർ ഇവിടെ ഉണ്ടാവും, ഞങ്ങൾ അവിടെ ഉണ്ടാവും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുട്ടികളായിട്ട് നമ്മൾ പോകാൻ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഇവരവിടെ ഡോക്ടറെ കാണിച്ചതിൻ്റെ മുമ്പേ, അപ്പോൾ നമുക്കറിയില്ല എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവരെയും കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫറൂഖ് പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ കുറേ അനുഭവങ്ങളാണ് കേട്ടോ. കുറേ തോണി പോയ കഥകളും അതുപോലെ മീൻ പിടിക്കാൻ പോയ കഥകളൊക്കെ നല്ലൊരു, ഇവിടെ എത്തുമ്പോൾ അതാണ് കേട്ടോ ഓർമ്മ വരിക. ഈ കുട്ടികൾക്കായാലും പുഴ കാണാമെന്നൊക്കെ പറയുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ അത് നമ്മൾ വരുന്ന വഴിയിൽ മമ്പ്രോ മക്കാമിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും അറിയാമെന്നറിയില്ല, മമ്പ്രോ മക്കാമ് ചെമ്മാടെ അടുത്താണ്. അപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും കുട്ടികളും അതൊന്നും അലോട്ടല്ല, നമ്മൾ കൂടെ ഒരാൾക്ക് പോരാ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാതിരുന്നത്. ഇനി നിങ്ങൾക്ക് ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞുതരുന്നത് നല്ല ഡോക്ടറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കോഴിക്കോട് ഉള്ള തന്നെയാണ്, ENT ആണ് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതായിരുന്നു കേട്ടോ. അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ച് നമ്മൾ പുറത്ത് പോവുകയാണ്. അപ്പോൾ ബീച്ച്, ഇത് കോഴിക്കോട് ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഞങ്ങൾ പോയാൽ അന്നായിരുന്നു കലാസക്കൊട്ട്, ഇലക്ഷൻ്റെ കലാസക്കൊട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഡേ ഉണ്ടാവുമല്ലോ അനൗൺസ്മെൻറ്റിൻ്റെ ഒക്കെ, അതാണ് കേട്ടോ. പോകുന്ന വഴിയിൽ കാണുന്നതാണ്. അപ്പുറം കാണുന്നത് കടലാണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല പാട്ടും അതുപോലെ തന്നെ ബാൻഡടിയും അവിടെ കാണാൻ നിൽക്കുന്ന ആൾക്കാരായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നല്ല കുറച്ചൊക്കെ പിന്നെ നല്ലോണം ഇതുണ്ട്, ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാത്തിൻ്റെ കൂടെയും പോലീസുണ്ട് കേട്ടോ. ഇപ്പൊക്കെ മുതിർന്നവരിനെക്കാട്ടിയും കൂടുതൽ ആഘോഷമായിട്ട് കൊണ്ടുനടക്കുന്നത് കുട്ടികളാട്ടോ. ചെറിയ കുട്ടികളൊക്കെ കൊടിയൊക്കെ പിടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. ഇലക്ഷൻ വന്നാൽ അവർക്ക് എന്താന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ ഇന്ന പാർട്ടിയാണ്, ഞാൻ എന്നെ പാർട്ടിയാണ് പറഞ്ഞിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. കണ്ട എല്ലാ വീടിൻ്റെ മുമ്പ് എല്ലാ റോട്ടിലും നിറഞ്ഞു നിൽക്കുന്ന കേട്ടോ. ആൾക്കാർ കാണാൻ വേണ്ടി എല്ലാവർക്കായാലും എല്ലാവരും റോട്ടിലൊക്കെ നല്ല ആളുകളുണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് നിന്ന് ഏതായാലും നമ്മൾ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ഇറങ്ങണം, നമ്മൾ ബീച്ചിൽ പോകുന്നുള്ളത് ആണെന്നുള്ളതില്ലായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ ഒഴിവാകുമെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പം നേരത്തെ തന്നെ ഒഴിവായിട്ടുണ്ടായിരുന്നു, ഒരു 5 മണി ആ ഒരു ടൈമിലൊക്കെ ഒഴിവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലൊക്കെ ആ ഒരു ടൈമല്ല, നല്ലൊരു ടൈമാണല്ലോ. അപ്പോൾ എന്തായാലും പോകുന്ന വെയിലാണല്ലോ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടോ കുട്ടികൾക്ക് കളിക്കാനിട്ട്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും മാസ്കും സാനിറ്റൈസറും ഒക്കെ വേണ്ടി വന്നിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ അവർക്ക് ഒന്നും വേണ്ട, ചെരുപ്പും സാനിറ്റൈസറും മാസ്കും ഒന്നും വേണ്ട അവർക്ക്. നല്ല കളിയിട്ടാണ്, കാരണം കുറേ ദിവസം മാസങ്ങൾക്ക് ശേഷമല്ലേ കളിക്കുന്നത് എല്ലാവരും. പിന്നെ ഇവരാണിച്ചെങ്കിൽ കടൽക്കൊന്നും പോയിട്ടില്ല കേട്ടോ, മറ്റേ കുട്ടികൾ നമ്മളെ അയൽവാസിയിൽ നിന്ന് വന്നെന്ന് പറഞ്ഞില്ല, അവർ പോയിട്ടില്ല. അവർക്ക് കാണിച്ച് നല്ല സന്തോഷമായിട്ട് എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷം. കുട്ടികൾ കളി കണ്ടിട്ട് നല്ല സാധാ രീതിയിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ആൾക്കാരെല്ലാവരും കടലിൽ ഇറങ്ങിക്കളിക്കുക, ആരും അങ്ങനെ മാസ്ക് ഇട്ടിട്ടില്ല, എല്ലാവരും പഴയ രീതിയിലായിട്ടാണ്. കണ്ടപ്പോൾ ആണെങ്കിൽ അവർ സന്തോഷമായും ചെയ്തത്, കാരണം പേടില്ലാതായല്ലോ എല്ലാവർക്കും. എന്നാലും തന്നെ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം കടലിൽ പോയാൽ വലിപ്പ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും കടലിൽ ഇറങ്ങിപ്പോവും, നമ്മൾ ഇറക്കിപ്പോവും. കാരണം എന്താ വെച്ചാൽ കടൽ കാണാൻ പോയാൽ നനയാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു കടൽ കാണാൻ പോക്കല്ല കേട്ടോ എൻ്റെ ഒരു രീതിയിൽ. കാരണം നമ്മൾ എന്തായാലും നമ്മളെ കാലൊക്കെ ഒന്ന് നനക്കണം. കണ്ട എൻ്റെ മക്കൾ വേണ്ട, അവിടെ ചെന്നെത്തിയപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ആകെ നനച്ച് ആകെ കളിയായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് മറ്റൊരു നല്ല കളിയായിട്ടോ. പിന്നെ അങ്ങോട്ട് വിട്ടയച്ച്, കാരണം എന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ കുട്ടികളല്ലേ, എന്തായാലും മാസങ്ങൾക്ക് ശേഷം കിട്ടുമല്ലോ, എന്തായാലും നല്ലോണം എൻജോയ് ചെയ്യട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് അവിടെ ചെറിയ ആൾക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ, വെള്ളം ആദ്യമായിട്ട് കാണുകയാണെന്നുള്ളതൊന്നുമില്ല, ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും നമ്മൾ അവരൊപ്പം നിൽക്കാൻ നോക്കുക, അവരെ സന്തോഷത്തിൽ നമ്മളും തന്നെ അണ്ട് ലയിച്ച് പോകാതെ അവർ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികളൊക്കെ കൈ വിടാതെ ഇരിക്കുന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു പേടില്ലാതായി, എന്നാലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു, എന്നാലും വെള്ളത്തേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ശരിയായിട്ടോ. അപ്പോൾ അവർക്കൊന്നും കുട്ടികൾക്കൊന്നും കയറി പോരാൻ യാതൊരു ഇതുമില്ല കേട്ടോ. പോരണം എന്നുള്ള വീട്ടിൽ പോകാൻ നോക്കുമ്പോഴൊന്നും ഒന്നും മിണ്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 6 മണി 6:30 ആവാൻ നേരത്ത് നമ്മളെന്താ ചെയ്യാനായിട്ട് പോവെന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുവന്ന് പോവാൻ നോക്കാണ് കേട്ടോ. കാരണം അവർക്കൊന്നും പോരണമെന്നില്ല, അവർക്കൊക്കെ ഒരു പിന്നെ കടലിൽ കയറ്റിയപ്പോൾ ഒരു ജാതി ഉണ്ട് കേട്ടോ. എന്നാലും നമ്മൾ വീട്ടിൽ പോരണ്ടേ. പിന്നെ അപ്പോൾ നമ്മൾ അവരോട് പലതും പറഞ്ഞ് നമ്മൾ പോന്നിട്ടുണ്ട്, നമുക്ക് ഹൈലൈറ്റ് മാൾ പോകണം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രസമാണല്ലോ എല്ലാവരും കൂടെ ആയിട്ട് നമ്മളിങ്ങനൊക്കെ ഓരോ ട്രിപ്പ് അടിക്കുമ്പോഴും. പിന്നെ നമ്മൾ ഒറ്റക്ക് പോകണേക്കൊക്കെ നല്ലത് കുട്ടികളും അതുപോലെ വീട്ടിലുള്ള എല്ലാവരൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണല്ലോ സംഭവം. നല്ല രസമുണ്ട്, അന്നത്തെ ഒരു ദിവസം നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടലിൽ പോയിട്ടുണ്ടെങ്കിൽ ആകെയുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ പേര് എഴുതി കളിക്കുക, അത് തിരമാല കൊണ്ടുപോവോ പിന്നെ തിരടിക്കുകയോ അങ്ങനത്തെ ഒക്കെ നോക്കലാണല്ലോ. നമുക്ക് എഴുതിയിട്ട് ഞാൻ പക്ഷേ ആരും വന്ന് കൊണ്ടുവരില്ല കേട്ടോ. അപ്പോൾ അത്രക്കും പിന്നെ ഇഷ്ടമായിരിക്കണം തോന്നുന്നത് ന്യൂ സീ വേൾഡ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് വേറെ സന്തോഷിപ്പിക്കാൻ തന്നെ നമുക്ക് പറ്റിയിട്ടോ. കാരണം ട്രെയിൻ കാണുന്നത് കുട്ടികൾക്കായാലും നല്ലൊരു ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ട്രെയിനും കണ്ടു കേട്ടോ. ആ ഒരു കടമയും കഴിഞ്ഞു കേട്ടോ, നമുക്ക് ട്രെയിനും കാണാൻ പറ്റി, കുട്ടികൾക്ക് കാണിച്ചെടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ അങ്ങനെ നേരം രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഹൈലൈറ്റ് മാൾ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ കൊണ്ടു നിൽക്കുന്നത്. അപ്പോൾ ഹൈലൈറ്റ് മാൾ പോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ല വാശിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെയും കൂടെ കയറാന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ അവിടെയും കൂടെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഹൈലൈറ്റ് മാളും കൂടെ പോകുന്നുണ്ട്.
ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തോന്നുന്നു നല്ല ഓണം അലങ്കരിച്ചിട്ടുണ്ട്, നല്ല സ്റ്റാറും അതുപോലെ തന്നെ നല്ല പിന്നെ ബൾബൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗൾഫ് മോഡൽ തന്നെ ആക്കിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഈത്തപ്പഴമാരുടെ ഒക്കെ ഉണ്ട് അവിടെ. എന്തായാലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗി രസമുണ്ട് കാണാൻ തന്നെ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ എല്ലാവരും പോയതും എല്ലാവരും കണ്ടതൊക്കെ തന്നെ ആവും, പക്ഷേ എന്നാലും കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ പോയിട്ട് തന്നെയാണോ അനുഭവം എന്നുള്ളതൊക്കെ അറിയാലോ. അപ്പോൾ തന്നെ നമ്മൾ നെസ്റ്റോൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദുബായിലത്തെ എല്ലായിടത്തെ പോലെ തന്നെ പിന്നെ ഇവിടെ ഹൈലൈറ്റ് മാളിലും നെസ്റ്റോണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പിന്നെ ഏരിയയിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ നോക്കുകയാണ്. അവിടെ നമ്മളെ പിന്നെ നെയിമും അതുപോലെ ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ പോകുകയാണെങ്കിൽ ഒരാൾ മാത്രം എഴുതി കൊടുത്താൽ മതി, എല്ലാവരും എഴുതാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ടെമ്പറേച്ചർ നോക്കൽ മസ്റ്റാണ് കേട്ടോ. പിന്നെ മാസ്ക് വേണം, കുട്ടികൾക്കൊക്കെ മാസ്ക് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ പോയിട്ട് ലാസ്റ്റ് നമ്മൾ എന്താക്കാം ഷോപ്പിംഗ് ചെയ്യാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കുട്ടികളൊക്കെ ആദ്യം നമ്മൾ കയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കയറാൻ നോക്കുക. പിന്നെ അപ്പോൾ ഈ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഒരു റെഡ് കളറായിട്ട് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്, അതിൽ ഒരു കാല് വെച്ചിട്ട് ചവിട്ടി കൊടുക്കുക. പിന്നെ ആ മഞ്ഞ ബോർഡർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചവിട്ടാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. പിന്നെ ലെവൽ അതിൻ്റെ ശേഷം മറ്റേ കാലം കൂടെ വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ അറിയാത്തവരനുസരിച്ച് പെട്ടെന്ന് വീണു കേട്ടോ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല സംഭവം, ചിലർക്കൊന്നും ഈ സ്റ്റെപ്പിൽ കയറാൻ അറിയില്ലല്ലോ. അവിടെ ഫോട്ടോ എടുക്കൽ പരിപാടികളാണ് കേട്ടോ, പല മോഡൽ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. കൊറോണ ആയിട്ട് എന്തെന്നറിയില്ല, അധികം ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ല, ഇനി ആ സ്റ്റോറിലൊന്നും കടകളില്ല എന്നുള്ളത് അറിയില്ല കേട്ടോ. നല്ല ആളുണ്ടായിരുന്നു, അത്യാവശ്യത്തിനുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പ്ലേരിയ കണ്ടിട്ട് നല്ലോണം തുള്ളി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി നോക്കുക എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. അവരെ കണ്ടിട്ട് നല്ലതിലാണ്. പിന്നെ ഇനി രാത്രിയത്തെ ഫുഡ് ഇവിടുന്ന് കഴിക്കണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ ഐസ്ക്രീമായിട്ടും ഒക്കെ വാങ്ങിക്കൊടുത്തു, ജ്യൂസും ഐസ്ക്രീമും അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കൊടുത്തു. നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മൾ കുട്ടികളുടെ സ്വന്തം കളിസ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാറ്റിലും കയറണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലായിടത്തുനിന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ എല്ലായിടത്തുനിന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ കഴിയുന്നതും എല്ലായിടത്തും തൊടാൻ സമ്മതിക്കരുത് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തൊടിയിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ആരൊക്കെ വന്ന് പിടിച്ചിട്ടുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക, എപ്പോഴും സാനിറ്റൈസർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ മാസ്ക് ഇട്ട് കൊടുക്കാൻ നോക്കുക, പിന്നെ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഈ ആൾ കൂടുന്നിടത്തൊക്കെ നമ്മൾ നല്ല കെയറിങ് കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ റേറ്റ് നോക്കുമ്പോൾ നല്ലോണം വില ഉണ്ട് കേട്ടോ. 250 രൂപ ഒക്കെ ഉണ്ട് ഒന്നിൽ കളിക്കാനൊക്കെ, പക്ഷെ എന്നാലും അതിലൊന്നും കയറിയിട്ടുള്ള 250 മുതലൊന്നും ഇല്ലേനു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു താല്പര്യക്കുറവുണ്ട്, ഒരു ആ ഒരു പൈസ കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു താല്പര്യക്കുറവുണ്ട് കേട്ടോ. പിന്നെ അവർ കയറാൻ വിചാരിച്ചായിരുന്നു,
പിന്നെ ഈ കുട്ടികൾ കളിക്കുന്ന ഈ ബോളും സംഭവങ്ങളൊക്കെ കാണുന്നിടത്ത് അവർ കയറാൻ വിചാരിച്ചിട്ടാണ്. പക്ഷേ അപ്പോൾ ഒരാൾക്ക് കയറുമ്പോൾ ഒരാൾ കയറുന്നില്ല എന്നറിയും. അപ്പോൾ പിന്നെ പോകണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടികളണിച്ചിട്ട് വഴക്ക് കൂടി കയറണം കരയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ നോക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരാൾക്ക് തന്നെ ഉണ്ട് കേട്ടോ, 250 രൂപ ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൊറോണ ആയ കാരണം ഇത്രയും ദിവസം പൂട്ടി കിടക്കല്ലേന്ന് ഷോപ്പൊക്കെ. അപ്പോൾ അതാണ് തോന്നുന്നത് കേട്ടോ ഇത്രയും റേറ്റ്. അപ്പോൾ നമ്മളൊന്നിലും കയറിയിട്ടില്ല. നമുക്ക് എന്താക്കി എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കുട്ടികളുടെ പിന്നെ പ്ലേരേന്നാണ് നമ്മളാണ്ട് പോയിട്ടോ. നമ്മൾ പിന്നെ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിനി പുറത്തുനിന്ന് വേറെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ ബേബിമാളിലൊക്കെ പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നത്. നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ അവിടെ. ഈ രാമനാട്ടുകര പോയിരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ കയറുക. രാമനാട്ടുകരൻ്റെ കുറച്ച് ഒരു സ്റ്റോപ്പൊക്കെ മുമ്പിലായിട്ടാണ് ഈ ഒരു ഹോട്ടലുള്ളത് കേട്ടോ. ഇതിൻ്റെ പിന്നെ ഉള്ളിലാണ് കേട്ടോ നല്ല രസമുള്ള കാഴ്ചകൾ കാണാൻ കേട്ടോ. ഫുള്ള് ഈ തകര ഷീറ്റ് കൊണ്ടാണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് ഇവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഹോട്ടൽ മൊത്തമായിട്ട് ഇവർ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കാണിച്ചുതരാം. കൊറോണ ആയ കാരണം ഇവിടും തന്നെ കുറേയൊക്കെ അടച്ചിട്ടുണ്ട്, എല്ലായിടത്തും അലോട്ടല്ല. അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. നമ്മളിരിക്കുന്നത് ഓർഡർ ചെയ്ത് നമ്മൾ സീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ റോട്ടിലേക്കുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. നല്ല ബൾബ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. പിന്നെ ഇതൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് പിന്നെ ചുട്ട് തരും, അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ആയിട്ട് അണിച്ചിൽ ഫ്രൈ ചെയ്ത് തരും. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഹോട്ടലിൽ ഒന്ന് കയറാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ അവർ ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ചെറുതായിട്ടൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കയറി നോക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഡോറും എല്ലാ കാര്യങ്ങളും ഷീറ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ മരം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ അവർ അങ്ങനെയാണ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കേട്ടോ റൊമ്പൻ്റെ ഉള്ളിലാണ് ഈ ബൾബിൻ്റെ സംഭവങ്ങളൊക്കെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ട നല്ല ഇരുമ്പിൻ്റെ സ്റ്റെപ്പ് വെച്ചിട്ട് അതിൽ മരം പിടിപ്പിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ടാത്ത തകരത്തിലാണ് ഇതിൻ്റെ ചുമരൊക്കെ വന്നിട്ടുള്ളത്. നല്ല രസമുള്ളൊരു സംഭവം. പിന്നെ ബൾബുകളും നല്ലൊരു യെല്ലോ കളറുള്ളൊരു ബൾബുകളൊക്കെ ഉണ്ടോ. പിന്നെ വേറൊരു റൂമാണിത് കണ്ടോ. ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല, ജസ്റ്റ് നമ്മളൊന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. സീറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എന്നാലും ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല. പിന്നെ നമ്മൾ വരുന്ന മുമ്പ് തന്നെ ഇവിടെ ബുക്ക് ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു റൂമാണിത്. ഫാമിലി റൂമായിട്ടിരിക്കാൻ പറ്റിയ വലിയൊരു ഹോളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ട്. നമ്മളങ്ങനെ പിന്നെ ചിക്കൻ ടിക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം എരി കുറച്ചിട്ടുണ്ട്. എന്നാലും തന്നെ നല്ല സ്പൈസി ആയിട്ടും ജ്യൂസി ആയിട്ടൊക്കെ ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അൽഫാം ഉണ്ടായിരുന്നു, അതുപോലെ നെയ്ച്ചോറുണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് അങ്ങനെ എല്ലാതും കൂടെ എടുത്തിട്ട്